السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله، أما بعد، قال رسول الله صلى الله عليه وسلم: من حضر معصية فكرهها فكأنه غاب عنها، ومن غاب عنها فأحبها فكأنه حضرها. متنبي صلى الله عليه وسلم الرغية: من حضر معصية فكرهها فكأنه غاب عنها. ഒരു സ്ഥലത്ത് ഒരു തിന്മ ചെയ്യപ്പെടുകയും ആ തിന്മക്ക് സാക്ഷിയാവേണ്ടി വരികയും ചെയ്തു. അതിനെ അവൻ അങ്ങേറ്റം വെറുത്താൽ ഫകഅന്നഹു ഗാബ അൻഹ, അവൻ ആ തിന്മ കണ്ടിട്ടില്ലാത്തവനെ പോലെയാണ്, അവിടെ സ്ഥലത്തില്ലാത്തവനെ പോലെയാണ്, അവന് കുറ്റമില്ല. അതേസമയം വമൻ ഗാബ അൻഹ ഫഅഹബ്ബഹ ഫകഅന്നഹു ഹളറഹ, ആ തിന്മക്ക് സാക്ഷിയാവാതിരിക്കുകയും ആ തിന്മ കാണാതിരിക്കുകയും ചെയ്തു. അതേസമയം ആ തിന്മയെ അവൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഫകഅന്നഹു ഹളറഹ, ആ തിന്മയ്ക്ക് അവൻ പങ്കെടുത്തവനെ പോലെയാണ്, ആ തിന്മക്ക് അവൻ സാക്ഷിയായനെ പോലെയാണ്, അവന് കുറ്റം ലഭിക്കുന്നതാണ്. അപ്പോൾ ഒരു തിന്മ സംഭവിച്ചു, ആ തിന്മയെ സാധ്യമായ രീതിയിലെല്ലാം അതിനെ വെറുത്തു, അങ്ങേയറ്റം വെറുക്കുകയും ചെയ്താൽ അവന് ആ തിന്മക്ക് സാക്ഷിയാവേണ്ടി വന്നതിൻ്റെ കുറ്റം ലഭിക്കുന്നതല്ല. അതേസമയത്ത് ഒരു തിന്മ ചെയ്യപ്പെടുകയും അതിന് സന്നിഹിതനാവാതിരിക്കുകയും ചെയ്തു, പക്ഷേ ആ തിന്മ കൊണ്ട്, ആ തെറ്റുകൊണ്ട്, ആ പാപം കൊണ്ട് അവൻ തൃപ്തിപ്പെട്ടാൽ ആ പാപത്തിന് അവൻ സാക്ഷിയായവനെ പോലെയാണ്, ആ പാപത്തിൽ അതിൽ അവിടെ പങ്കെടുത്തവനെ പോലെയാണ്, അവൻ്റെ അവരുടെ ശിക്ഷ അവന് ലഭിക്കും എന്ന് ഈ ഹദീസിലൂടെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളുന്നു. തഖബ്ബലല്ലാഹു.